ഷാരൂഖ് ഖാന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ മുഴുവൻ കണ്ടകശനിയാണെന്ന് പറയേണ്ടി വരേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തിന്റെ ടീം ഫൈനൽ വരെയൊക്കെ എത്തി ശരിയൊക്കെ തന്നെ, പക്ഷെ ഫൈനലിൽ തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കുടുംബ ജീവിതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മകനാണെങ്കിൽ NCB കസ്റ്റഡിയിലും കിടക്കുന്നുണ്ട്. മകനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മകനെ എങ്ങനെയെങ്കിലും ഇറക്കണം എന്നുള്ള പ്രാർത്ഥനയിൽ നവരാത്രി പൂജയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാൻ വീട്ടിലും അമ്പലങ്ങളിലുമായി പ്രാർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം KKR എന്നൊരു ടീമിനെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നോ എന്തോ എന്ന് പോലും അറിയത്തില്ല. എന്തായാലും മകന്റെ കാര്യത്തിലും പരാജയമായിപ്പോയി, ടീമിന്റെ കാര്യത്തിലും പരാജയം എന്ന രീതിയിലേക്ക് തന്നെ പറയാം. പക്ഷേ KKR ഫ്രാഞ്ചൈസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അവർ 2 വിജയങ്ങൾ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് പോയിന്റ് പട്ടികയിൽ തന്നെ ഏറ്റവും താഴെ നിന്നപ്പോൾ UAE അവർ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടതാണ്. ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് ട്വീറ്റ് ചെയ്തിരുന്നു, ഞങ്ങൾ ഡിസപ്പോയിന്റഡ് ആയിട്ട് കളിച്ചു, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പിന്നീട് ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ NCB കസ്റ്റഡിയിലായ അദ്ദേഹത്തിന്റെ ജാമ്യം അപേക്ഷയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ മകന്റെ പുറകെയൊക്കെ നടക്കേണ്ട സാഹചര്യമൊക്കെ വന്നപ്പോൾ KKR IPL മടക്കേണ്ട സാഹചര്യം ഷാരൂഖ് ഖാൻ നിർബന്ധപൂർവ്വം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഷാരൂഖ് ഖാൻ മറ്റൊരു തിരിച്ചടി, KKR കിരീടമില്ല, KKR ഫിനാലിയിൽ തോക്കുന്നു. ഷാരൂഖ് ഖാന് പകരം തൻ്റെ ഉറ്റ സുഹൃത്തായ സൽമാൻ ഖാൻ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൽമാൻ ഖാൻ വിളിച്ചു പറഞ്ഞാണ് തോറ്റിട്ടുണ്ട്, ഇവിടെയും തോൽവിയാണ് അവിടെയും തോൽവിയാണ് എന്ന് പറയേണ്ട രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. എന്തായാലും ഷാരൂഖ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഈ സമയമൊന്നും നല്ലതല്ല. അദ്ദേഹത്തിൻ്റെ കുറച്ച് സിനിമകൾ വമ്പിച്ച പരാജയങ്ങളാകുന്നു, അദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ വമ്പിച്ച പരാജയങ്ങളാകുന്നു. അതിനുശേഷം കുടുംബജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നു, IPL ഇതുപോലെ ആകുന്നു. ഷാരൂഖ് ഖാൻ്റെ സമയം ശരിയല്ല.